ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയവുമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ടെന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർക്കിടകവാവ് വരികയാണ്. കർക്കിടക മാസം 5-ാം തീയതി, ഈ മാസം ജൂലൈ മാസം 20-ാം തീയതി ആണ് കർക്കിടകവാവ്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ വെച്ച് തിലഹവനവും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്രാവശ്യം ഈ ക്ഷേത്രങ്ങളിലൊന്നും നിങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് പോയിട്ട് ഇത് നടത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാ അമ്പലങ്ങളും ക്ലോസ്ഡാണ്, അവിടെ നിന്നും ഈ തിലഹവനം നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇവിടെ നടത്തുന്ന തിലഹവനം എല്ലാവരുടെയും പേരിൽ, എല്ലാവരുടെയും പേരുന്നാളും കൂട്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇച്ചിരി വിപുലമായിട്ടങ്ങ് നടത്തുക എന്നൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടൊന്നും ആർക്കും ചിലവൊന്നും മേടിച്ചിട്ടല്ല. ആ ഗ്രഹനാഥൻ്റെയും ഗ്രഹനായികയുടെയും വീട്ടുപേരും ഇതാണ് നമുക്ക് ഇതിലേക്ക് അയക്കേണ്ടത്. ഇത് അയച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ പേരുന്നാളും ഞാൻ ഈ തിലഹവനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ തിലഹവനം അതുപോലെ തന്നെ രാവിലെ 6:30 മുതൽ ഒരു 10-11 മണി വരെയെങ്കിലും ഉണ്ടാവും തിലഹവനവും. പിന്നെ അതുപോലെ തന്നെ സായുജ്യ പൂജയുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് ലൈവ് ടെലികാസ്റ്റായിട്ട് തന്നെ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് തൊഴേണ്ടവർക്കൊക്കെ തൊഴാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ പേരുന്നാളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വിഷയം നമുക്ക് ലോകോപകാരപ്രദമായിട്ട് നമ്മുടെ ഈ ചാനൽ തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണം കിട്ടണം, അത് എല്ലാവർക്കും അറിയാതിരിക്കും. കാര്യം ഞാനിപ്പോൾ തന്നെ ഈ വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജുകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ ഒന്നും നമ്മളതിന് ഫീസോ ദക്ഷിണയോ ഒന്നും മേടിച്ചിട്ടല്ലെങ്കിൽ ഒന്നും മറുപടി തരുന്നതോ. കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്നും ഗുണം കിട്ടാൻ ഈശ്വരൻ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ. അതിന് എന്തെങ്കിലും വിഷമാവസ്ഥകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും കരകയറാൻ എന്നാലാവുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കരകയറ്റാൻ കഴിയുന്നവരെ കരകയറ്റുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം അതിന് ഈശ്വരൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മൾ ആ കൊറോണ കാലത്തും ഗണപതി ഹോമവും വിഷ്ണു പൂജയൊക്കെ ഇവിടെ വെച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് നടത്തുകയുണ്ടായി. ഇപ്പോൾ എല്ലാ ആൾക്കാരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനായികയുടെയും പേര്, നക്ഷത്രം, അതുപോലെ തന്നെ വീട്ടുപേര്, ആ കുടുംബപ്പേര് അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക. കാര്യം എന്ന് വെച്ചാൽ വാട്സപ്പിൽ ദയവ് ചെയ്ത് അയക്കേണ്ട. കാര്യം ഈ കമൻറ്റ് ബോക്സിലാകുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്ന് ഈ പേരുന്നാളും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. രണ്ട് മാധ്യമത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഈ വാട്സപ്പിനകത്ത് ധാരാളം പേരുടെ ഈ സംശയ നിവൃത്തിക്കായിട്ടുള്ളതെല്ലാം കിടക്കും. അപ്പോൾ ഇതിന് ഇടയ്ക്ക് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ ആ പേര്, നാള്, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കുടുംബപ്പേര് അതുകൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാര്യം ഈ കർക്കിടക വാവ് ബലി, അല്ലെങ്കിൽ കർക്കിടക വാവിൻ്റെ വിശേഷം എന്ന് പറയുന്നത് സമസ്ത പിതൃക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. 7 തലമുറയിൽപ്പെട്ട പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു വീഡിയോ നേരത്തെ ഈ വാവ് ബലിയെ സംബന്ധിച്ച് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ വിശദമായിട്ട് വാവ് എന്താണെന്നും ആ വാവ് ബലിയുടെ പ്രാധാന്യം എന്താണെന്നും അത് ആർക്കൊക്കെ ഇടാവുന്നു ഒക്കെയുള്ള വിശദമായ ഒരു വീഡിയോ ആദ്യം ഇട്ടു. 2-ാമത് പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് എളുപ്പത്തിൽ വാവുബലി ഇടാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ 2-ാമത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് ആ ചെറിയ തോതിൽ പെട്ടെന്ന് ഗ്രഹത്തിൽ വെച്ച് ചെയ്യാവുന്ന, അത് ഈ കേരളത്തിൽ തന്നെ താമസിക്കുന്നവർ വേണമെന്നില്ല, അന്യദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ തന്നെ മുറിക്കി അകത്ത് വെച്ചിട്ട് ഈ ബലികർമ്മം അനുഷ്ഠിക്കാവുന്നതാണ്. കാര്യം ബലികർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കാര്യം നമ്മുടെ ആ പൂർവ്വ പിതാമഹന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സന്താന പരമ്പരകൾക്ക് അതിൻ്റെ ഗുണം. ആബ്ദ ദീക്ഷാദി ലോപേന പ്രേതാജായ പിശാചത, ഈ ദീക്ഷാലോപം അബ്ദം വർഷം, വർഷം തോറുമുള്ള ഈ ബലികർമാദികൾക്ക് മുടക്കം വരുത്തുന്നവർക്ക്, ഈ പ്രേതങ്ങൾക്ക് പിതൃക്കൾക്ക് പൈശാചിത്വം ബാധിച്ചിട്ട് പുത്രപൗത്ര ധനന്താന്യം, പുത്രന്മാരുണ്ടാകാണ്ടിരിക്കുക, പുത്രന്മാർക്കും പൗത്രന്മാർക്കും ഒക്കെ ദുരിതം ഉണ്ടാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ
നമ്മുടെ പുത്രന്മാരാണ്. നമ്മൾ നമ്മുടെ പൂർവികരെ സംരക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പുത്രന്മാർക്കും പൗത്രന്മാർക്കുമൊക്കെയാണ് കൂടുതൽ ദുരിതം ഉണ്ടാക്കുന്നത്, നമുക്കല്ല. അപ്പം നമ്മൾ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. കാര്യം നമ്മുടെ പുരോഗതിക്കും നമ്മുടെ സന്താന പരമ്പരയുടെ പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മുടെ പിതൃകർമ്മം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിലഹവനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പേര്, ഗ്രഹനാഥൻ്റെ പേര്, ഗ്രഹനായികയുടെ പേര്, അവരവരുടെ കുടുംബങ്ങൾ, ആ കുടുംബപ്പേര് പ്രത്യേകമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അറിയിച്ചാൽ ആ ഒരു പേരും ഇതൂടെ നമ്മൾ ഈ തിലഹവനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ തിലഹവനം നിങ്ങൾക്കെല്ലാവർക്കും നേരിട്ട് തന്നെ ദർശിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഈശ്വരൻ്റേതായിട്ടുള്ള ഒരു കൃപ, മഹാവിഷ്ണു നമ്മുടെ ഈ സ്ഥിതി, ഇന്നത്തെ കാലത്തിൻ്റെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യം, നമ്മുടെ ഈ രോഗപീഠകളും ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ കാലത്ത് നമുക്ക് സമാധാനം തരാൻ ഭഗവാൻ മഹാവിഷ്ണുവിനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ആ ഒരു ക്ഷണപത്രം തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം.